പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളായ താങ്കൾക്ക് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിർബന്ധമായും താങ്കൾ ചെയ്യേണ്ട കുറച്ച് വർത്തമാനങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. വെൽക്കം ടു എം നോട്ട്സ്. ഇഗ്നോയിൽ നിങ്ങൾ സ്വയമേവയോ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ കഫേയിൽ പോയിട്ട് എടുത്തിട്ടുണ്ടാകാം, ഇന്റർനെറ്റ് കഫേ. ചിലപ്പോൾ അക്ഷയയിലൂടെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഡ്മിഷൻ എടുക്കുന്ന വ്യക്തി അതിന് മുമ്പ് ഒരു 98% വ്യക്തികൾക്കും ഇഗ്നോയുടെ മോഡസ് ഓപ്പറാൻഡി കൃത്യമായി അറിയാത്തവരാണ്. എങ്ങനെയാണ് ഇഗ്നോ അതിൻ്റെ പ്രവർത്തനങ്ങൾ നൽകുന്നത്, എന്തുകൊണ്ടാണ് അതിൻ്റെ ആ രീതി എന്നുള്ളത് എല്ലാം ഓൺലൈനിലാണ് കിട്ടുന്നത്. 90% കുട്ടികളും പറയുന്ന ഒരു പരാതി, ഇഗ്നോയിലെ സ്റ്റഡി സെന്ററിൽ വിളിച്ചാൽ ഇൻഫർമേഷൻ കിട്ടുന്നില്ല, റീജിയണൽ സെന്ററിൽ വിളിച്ചാൽ ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് സാർ ഒന്ന് സഹായിച്ചു തരണം എന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. അങ്ങനെ ഉള്ളതിൽ ഒന്ന് രണ്ട് സംഗതികൾ ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കാം. നമസ്കാരം, എന്റെ പേര് സഹദ്. ഇഗ്നോയിൽ ഈ വർഷം ഞാൻ PG കംപ്ലീറ്റ് ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോ എന്റെ കൂടി ഇംഗ്ലീഷിന് എഴുതലൊക്കെ കൺഫേമേഷൻ ഇമെയിലൊക്കെ വന്നു, എനിക്കത് വന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് അവിടെ കൺഫേമേഷൻ ഇത് കാണുന്നില്ല. എന്റെ രജിസ്റ്റേർഡ് യൂസറേയും പാസ്വേഡും നോക്കിയിട്ട് കൺഫേമേഷൻ കാണുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പോ ഇത് കൺഫർമേഷന്റെ എങ്ങനെയാണ്, ഇത് കൺഫേം ആവോ? ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിട്ടാണ്. ശ്രദ്ധിക്കുക, നെറ്റ് എഴുതാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നെറ്റ് എഴുതാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ PG അഡ്മിഷൻ എടുക്കുന്നത്. ആ PG അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഞാനിവിടെ കേസ് സ്റ്റഡിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് നമ്മൾക്ക് എത്ര തന്നെ സ്കൊലാസ്റ്റിക് ലെവൽ, സ്കൊലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണല്ലോ, സ്കോളർ ജ്ഞാനി എന്നുള്ള അർത്ഥം. അപ്പൊ ജ്ഞാനം എത്ര തന്നെ, അറിവ് നമുക്ക് എത്ര തന്നെ ഉണ്ടെങ്കിലും ചില പ്രവൃത്തികൾ, ചില സംഗതികൾ നമുക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ആ പ്രവൃത്തിയുമായി താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്, അതുമായി മിംഗിൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മിംഗിൾ ചെയ്താലേ, അത് നന്നായി മനസ്സിലാക്കിയാലേ, അതിന്റെ ടെർമിനോളജി മനസ്സിലാക്കിയാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഒരു TikTok ഷോ കാണുന്നത് പോലെ തിടുക്കത്തിലാണ് താങ്കൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താങ്കൾക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ കാര്യകാരണ സഹിതം കൃത്യമായി താങ്കളെ അറിയിക്കുന്ന ഈ വീഡിയോ പൂർണ്ണമായി താങ്കൾ കാണുക. വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയല്ല മുഹമ്മദ് മുബാറക് മാസ്റ്റർ പറയുന്നത്. നിങ്ങൾ ഒരു ഇഗ്നോ ലേണർ ആണ് എങ്കിൽ, ഇപ്പോൾ ഇഗ്നോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, ഇഗ്നോയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ഇനി പറയുന്ന സംഗതികളെല്ലാം താങ്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നമ്പർ 1, വേണമെങ്കിൽ പേപ്പറും പേനയും എടുത്തു വച്ച് ഇനി ഞാൻ പറയുന്നത് കൃത്യമായി എഴുതിയെടുക്കുക. 1, നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യം. അപ്പൊ അഡ്മിഷൻ സ്റ്റാറ്റസ്, അഡ്മിഷൻ സ്റ്റാറ്റസ് അഥവാ അപ്ലിക്കേഷൻ ഫോമിലുള്ള ഓരോ പദങ്ങളും പരിചയപ്പെട്ടിട്ടുണ്ടോ? അതിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് എന്ന് വ്യക്തമായി തീരുമാനിച്ചിരിക്കണം, അറിഞ്ഞു വച്ചിരിക്കണം. സ്റ്റഡി സെന്ററിന്റെ കോഡ് അറിഞ്ഞിരിക്കണം, സ്റ്റഡി സെന്റർ കോർഡിനേറ്ററിന്റെ പേര് അറിഞ്ഞിരിക്കണം, അവരുടെ മൊബൈൽ നമ്പർ അറിഞ്ഞിരിക്കണം, ആ ഓഫീസിന്റെ ലാൻഡ് നമ്പർ അറിഞ്ഞിരിക്കണം, ഇമെയിൽ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം, പോസ്റ്റൽ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. റീജിയണൽ സെന്റർ ഏതാണ്, റീജിയണൽ സെന്ററിന്റെ പേര് എന്താണ്, റീജിയണൽ സെന്ററിന്റെ സ്ഥലം എവിടെയാണ്, റീജിയണൽ സെന്ററിന്റെ കോഡ് ഏതാണ്, കോർഡിനേറ്റർ ആരാണ്, റീജിയണൽ ഡയറക്ടർ ആരാണ്, അവിടുത്തെ ഇമെയിൽ ID എന്താണ്, ഓരോ ഉദ്യോഗസ്ഥരും അവിടെ റീജിയണൽ ഡയറക്ടറുടെ കീഴിലുള്ള റീജിയണൽ സെന്ററിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് തരുന്നത്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫോൺ നമ്പർ എന്താണ്, അത് കൃത്യമായി മനസ്സിലാക്കുക. മാത്രമല്ല താങ്കൾ പഠിക്കുന്ന കോഴ്സ് അഥവാ പ്രോഗ്രാം, ഇഗ്നോ പറയുന്ന പേര് പ്രോഗ്രാം, ആ പ്രോഗ്രാം ഏത് ഡിപ്പാർട്ട്മെന്റ് അഥവാ സ്കൂൾ ഓഫ് സ്റ്റഡീസിന്റെ കീഴിലാണ് വരുന്നത്.
ആ പ്രോഗ്രാമിന്റെ കോഡ് എന്താണ്, ആ അതിൽ ഒന്നാമത്തെ വർഷത്തിൽ നിങ്ങൾ പഠിക്കുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് അഥവാ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അഥവാ ഏതൊക്കെ പേപ്പർ ആണ്, ആ ഓരോ കോഴ്സിന്റെയും കോഡുകൾ എന്താണ്. ഒരു കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ മൊത്തം മാറിപ്പോകും. ഉദാഹരണത്തിന് BCOC BOCC എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയി. BEGC 101 എന്നുള്ളതിനെ BECC 110 എന്നാക്കിയാൽ അക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ തന്നെ കൊല്ലം തന്നെ മാറിപ്പോകും. അപ്പൊ വളരെ 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 ശ്രദ്ധിക്കണം. ഇതെല്ലാം താങ്കൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് സംഗതികൾ പറഞ്ഞു തന്നു. ഈ 5 മിനിറ്റിൽ തന്നെ ഒരുപാട് സംഗതികൾ, ഇവയെല്ലാം പരിശോധിച്ചിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി താങ്കൾ അറിയേണ്ടത് കൺട്രോൾ നമ്പർ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. എഴുതിയെടുത്തോളൂ കൺട്രോൾ നമ്പർ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് മുബാറക് മാസ്റ്ററുടെ ലക്ഷ്യം. അന്തം വിടരുത്, ഇയാൾ എന്താണ് ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറയുന്നത് എന്ന് അന്തം വിടരുത്. ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കി തരികയാണ്. ഇഫ് യു കൺഫ്യൂസ്ഡ്, താങ്കൾ എന്ത് ചെയ്യും? എന്നെ പ്രാകും, എന്നിട്ട് ഇത് ഒഴിവാക്കും. അപ്പൊ ഞാൻ പറയും താങ്കൾ തിരു മണ്ടനാണ് എന്ന്. വെറും മണ്ടനല്ല, മരമണ്ടനുമല്ല, തിരുമണ്ടനാണ് എന്ന് ബഹുമാനിക്കേണ്ട. അതാണല്ലോ തിരു, അല്ലെ? തിരുക്കുറൾ ഇവിടെ ഉണ്ടല്ലോ, ബഹുമാനിക്കേണ്ട അല്ലെ? ആ സംഭവം, നിങ്ങളെ ഒരു തിരുമണ്ടൻ എന്നാണ് ഞാൻ പറയുക. അപ്പൊ സ്വാഭാവികമായും കൺഫ്യൂസ് ആയാൽ നമ്മൾ അത് ചിന്തിക്കും. ആ കഷണ്ടിക്കാരൻ, ആ താടിക്കാരൻ എന്തിനാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ചിന്തിച്ച് 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 നിങ്ങൾ ഒരു നല്ല ഉത്തരത്തിലേക്ക് എത്തും. ചിന്തയിലൂടെയാണ് നമ്മൾ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നത്. സോ യു വാണ്ട് ടു തിങ്ക്, നല്ല ചിന്തകനാകണം. അപ്പോഴാണ് കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻസ് താങ്കളുടെ അടുത്തേക്ക് വരിക. അപ്പൊ കൺട്രോൾ നമ്പർ എന്താണ്, എൻറോൾമെന്റ് നമ്പർ എന്താണ്, അത് കൃത്യമായി അറിഞ്ഞു വച്ചിരിക്കണം. എന്താണ് എൻറോൾമെന്റ് നമ്പർ? ആ എൻറോൾമെന്റ് നമ്പർ വരാത്തതാണ് ഇവിടുത്തെ കേസ് സ്റ്റഡി. അത് ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ കേൾപ്പിക്കാം. അദ്ദേഹം PG പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, നെറ്റിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നെറ്റിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം സ്കോളാസ്റ്റിക് ലെവൽ ഉണ്ടാകണം? പക്ഷെ അദ്ദേഹത്തിന്റെ ലെവൽ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകാത്ത ചില കണ്ടീഷനാണ്. നമസ്കാരം, എന്റെ ഒരു സഹദ്, ഇഗ്നോർ ഈ വർഷം ഞാൻ PG അപ്ലൈ ചെയ്തിരുന്നു, പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോ എന്റെ കൂടെ ഇംഗ്ലീഷിന് എഴുതർക്കൊക്കെ കൺഫേമേഷൻ ഇമെയിലൊക്കെ വന്നു, എനിക്കത് വന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് അവിടെ കൺഫർമേഷൻ ഇത് കാണുന്നില്ല. എന്റെ രജിസ്റ്റേർഡ് യൂസറേയും പാസ്വേഡ് നോക്കിയിട്ട് കൺഫർമേഷൻ കാണുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അദ്ദേഹം ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു, അപ്ലിക്കേഷൻ ഫോം കിട്ടി, പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്തു, എല്ലാം ചെയ്തു. എന്നിട്ട് അവിടെ സൈറ്റിൽ പോയി നോക്കുമ്പോൾ യുവർ ഡാറ്റ ഈസ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിന് അദ്ദേഹം ചെയ്യുന്ന രീതി ഓരോരുത്തർക്കും, ഒഫീഷ്യൽസിന് വേറെ ഒരു രീതി, സ്റ്റുഡൻറ്റിന് വേറെ ഒരു രീതി, പൊതുജനങ്ങൾക്ക് വേറെ ഒരു രീതി, അങ്ങനെ പല രീതികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിദഗ്ധരായ ആളുകളോട്, പ്രത്യേകിച്ച് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ വാട്സാപ്പിലൂടെ കൃത്യമായി ചോദിച്ചാൽ അവിടെ നിന്നുള്ള എല്ലാ ഇൻഫർമേഷനും താങ്കൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് ഈ പ്രസക്തമായ ഇതിൽ, അപ്പോൾ ഈ അഡ്മിഷൻ സ്റ്റാറ്റസിൽ അദ്ദേഹത്തിന് കൺഫർമേഷൻ വന്നിട്ടില്ല. സാധാരണഗതിയിൽ കൺഫർമേഷൻ ഇമെയിലിൽ വരും. നിങ്ങൾ ഇമെയിൽ റെഗുലറായി പരിശോധിക്കുന്നുണ്ടോ? അത് ഉറപ്പു വരുത്തണം. ഒന്ന് എഴുതിയെടുത്തോളൂ, ഇമെയിൽ കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ? M Notes ടെലഗ്രാം ചാനലിൽ താങ്കൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതും എഴുതിയെടുക്കുക, M Notes ടെലഗ്രാം ചാനൽ. അത് സ്ഥിരമായി വാച്ച് ചെയ്യുക, കാരണം അതൊരു നോട്ടീസ് ബോർഡാണ്. അപ്ഡേഷൻസ്, റെഗുലർ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഉള്ളത്, അപ് ടു ഡേറ്റ് ഓരോ ദിവസവും കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ഈ വീഡിയോ കണ്ട ഉടനെ വാട്സാപ്പിൽ ഇഗ്നോ M Notes ടെലഗ്രാം ചാനൽ എന്ന് മാത്രം ഒന്ന്, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക്, ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ താങ്കൾക്ക് അതിന്റെ ലിങ്ക് ലഭിക്കും. അതൊരു നോട്ടീസ് ബോർഡാണ്, ഒരു വിശാലമായ കോളേജ്, ഇന്ത്യ മുഴുവനുമുള്ള ഈ ജൂറിസ്ഡിക്ഷൻ,
പല 67 കൂടുതൽ റീജിയണൽ സെന്ററുകൾ, 1000 കൂടുതലുള്ള സ്റ്റഡി സെന്ററുകൾ. ആ സ്റ്റഡി സെന്ററുകളുടെ എല്ലാം ഇൻഫർമേഷൻസ് പല കുട്ടികൾക്ക്, ലക്ഷക്കണക്കിലെ കുട്ടികൾക്ക് അവരുടെ ചെവികളിൽ പോയി മന്ത്രിക്കുന്നതല്ല, മറിച്ച് നമ്മൾ ഒരു നോട്ടീസ് ബോർഡ് പോലെ കൃത്യമായി ചാനലിൽ കൃത്യമായി ഇൻഫർമേഷൻസ് നൽകുന്നു. അത് ആവശ്യമുള്ളവർ അത് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞത് കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിക്കുക, നിങ്ങളുടെ റീജിയണൽ സെന്റർ കോഡ്, നിങ്ങളുടെ സ്റ്റഡി സെന്റർ കോഡ്, റീജിയണൽ സെന്റർ അഡ്രസ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിന്റെ കോഡ്, ആ പ്രോഗ്രാമിന്റെ മിനിമം ഇയർ, മാക്സിമം ഇയർ, അത് മനസ്സിലാക്കാൻ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൺട്രോൾ നമ്പർ കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക, എൻറോൾമെന്റ് നമ്പർ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം എപ്പോഴും മൈൻഡിൽ ഉണ്ടാകണം. നിങ്ങളുടെ മൈൻഡില് സദാ ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ പറയുന്ന തരത്തിലായിരിക്കണം ആദ്യത്തെ 4 അക്കം. ആ 4 അക്കത്തിൽ നിങ്ങളുടെ ജീവിതം ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ൾക്ക് അത് മനസ്സിലാവും. അതിന്റെ ഒരു വിശദീകരണം ഞാൻ തരാം. ഇപ്പോൾ 23/01 എന്ന് പറഞ്ഞാൽ അത് ജാനുവരി 2023 അഡ്മിഷൻ ഉള്ള കുട്ടിയാണ് ആദ്യത്തെ 4 അക്കം. 23/00 എന്ന് പറഞ്ഞാൽ അതും ജാനുവരി 2023 അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്. നിങ്ങൾ ജൂലൈ 2023 അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്. അപ്പൊ 23/03, 23/04, 23/05, 23/06, അങ്ങനെ 23/12 വരെ ഉണ്ടായിരിക്കും. 23/12 വരെ, അപ്പൊ 23/03 മുതൽ 23/12 വരെ ഉള്ള ആദ്യത്തെ 4 അക്കം നിങ്ങൾ ഓർത്തു വച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകും, ഇഗ്നോ ഒഫീഷ്യൽസിന് മനസ്സിലാകും കൃത്യമായി നിങ്ങൾ ഏത് മേഖലയിൽ പെടുന്ന, മാത്രമല്ല അത് ഏത് പ്രോഗ്രാമാണ് എന്നുള്ളതും കൂടി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുള്ള സേവനത്തിന്റെ വേഗത ഇത്തിരി നന്നാവും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ എൻറോൾമെന്റ് നമ്പർ നന്നായി മനസ്സിലാക്കുക, റീജിയണൽ സെന്ററിന്റെ അഡ്രസ് മനസ്സിലാക്കുക, ഇമെയിൽ അഡ്രസ് മനസ്സിലാക്കുക, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇഗ്നോയുടെ സൈറ്റ് അഡ്രസ് എഴുതിയെടുത്തോളൂ, www.igno.ac.in. 7012461727 നമ്പർ കൃത്യമായി ഓർത്തു വെക്കുക. അതിനെ വാട്സാപ്പ് ചെയ്യുക, സാർ എന്നെ ഒന്ന് ജോയിൻ ചെയ്യണം എന്നുള്ള വിവരവും പറയുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ടെലഗ്രാം ചാനലിലൂടെ വളരെ ഭംഗിയായി താങ്കൾക്ക് നൽകും. ഒരു ദിവസം 3-4 അപ്ഡേഷൻസ്, കറണ്ട് അഫയേഴ്സ് കൃത്യമായി അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ താങ്കൾ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ റീജിയണൽ സെന്ററിന്റെ, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിന്റെ, അല്ലെങ്കിൽ ഇഗ്നോ ഹെഡ്ക്വാർട്ടേഴ്സ് ഒറിജിനൽ സൈറ്റിൽ നമ്മൾ പോയി നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒറിജിനൽ സൈറ്റ് ഞാൻ ഇപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ഞാൻ താങ്കൾക്ക് കാണിക്കുന്നു. ആ ഒറിജിനൽ ലിങ്കില് കൃത്യമായി ഹോം പേജ്, അതിന്റെ ഹോം പേജ് മെയിൻ പേജിൽ ആദ്യത്തെ 5 വരിയിൽ, അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള 6 വരിയില് ഹോം എന്നുള്ളതുണ്ട്, എബൌട്ട് ഇഗ്നോ എന്നുള്ളതുണ്ട്. ആ എബൌട്ട് ഇഗ്നോ കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു 40% പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് അതിന്റെ അകത്ത് കിട്ടും. എബൌട്ട് ഇഗ്നോയിലെ എബൌട്ട് അസ് ഇഗ്നോയെ പറ്റി, ഇഗ്നോയുടെ പ്രൊഫൈലിനെ പറ്റി, ഇഗ്നോയിലെ അതോറിറ്റീസിനെ പറ്റി, ഇഗ്നോയിലെ സ്കൂൾ ഓഫ് സ്റ്റഡീസിനെ പറ്റി, ഇഗ്നോയിലെ ഡിവിഷൻസിനെ പറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റേഴ്സ് സെൽസ് യൂണിറ്റ്സിനെ പറ്റി, ചെയേഴ്സിനെ പറ്റി, ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ പറ്റി, കോർ വാല്യൂസിനെ പറ്റി, പബ്ലിക്കേഷൻസിനെ പറ്റി കൃത്യമായി ചിട്ടയോടുകൂടി വളരെ ഭംഗിയായി അവിടെ ഒതുക്കി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് സപ്പോർട്ടിൽ സ്റ്റുഡന്റ് സോൺ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം, സ്റ്റുഡന്റ് ഗ്രിവിയൻസസ് മനസ്സിലാക്കി വെക്കണം, ഡൗൺലോഡ് മനസ്സിലാക്കി വെക്കണം, റിസൾട്ട്സ് മനസ്സിലാക്കി വെക്കണം. അത് നിങ്ങൾ നിർബന്ധമായും സൈറ്റ് സന്ദർശിക്കുക തന്നെ വേണം. സ്റ്റുഡന്റ് സോൺ, അതാണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. സ്റ്റുഡന്റ് സോൺ എന്നുള്ള ലിങ്കിലേക്ക് പോവുക. ആ സ്റ്റുഡന്റ് സോൺ എന്നുള്ള ലിങ്കില് 16-ൽ കൂടുതൽ സബ്
ടോപ്പിക്കുകൾ നമ്മുടെ അതിൻ്റെ അകത്തുണ്ട്. ഡിജിറ്റൽ ഡിഗ്രി, നിങ്ങളുടെ ഡിഗ്രികളെല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് അവിടെ ഡിജിറ്റലായി ലഭിക്കുന്നത്. ഇഗ്നോയിലെ പേയ്മെൻ്റ് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടത്, ഇഗ്നോ ഉദ്യമി എന്ന് പറയുന്ന വളരെ മനോഹരമായ ചില പ്രോഗ്രാം, ഓൺലൈൻ അഡ്മിഷൻ എടുക്കേണ്ട രീതികൾ എങ്ങനെയാണ്, പ്രോസ്പെക്ടസ് ഇൻ അക്സസബിൾ ഫോർമാറ്റ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ കാര്യങ്ങൾ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഫോർ പ്രൊമോഷൻ സ്കീമിന് വേണ്ടിയിട്ടുള്ളത്, ഇഗ്നോ നൽകുന്ന ബ്രോഡ്കാസ്റ്റ്, ഓൺലൈൻ റീ രജിസ്ട്രേഷൻ, ഓൺലൈൻ പ്രോഗ്രാംസ്, പ്രോഗ്രാംസ് അഡ്മിഷൻ അനൗൺസ്മെന്റ്, അഡ്മിഷൻ തുടങ്ങിയ ഒരുപാട് മേഖലയിൽ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ റിസോഴ്സസ് ഫോർ സെൽഫ് ലേണിംഗ്, ഫോംസ്, ഇന്റർനാഷണൽ സ്റ്റഡീസ്, ലൈബ്രറി, ഡൗൺലോഡ്സ്, ഡിഫൻസ്, റിസൾട്ട്സ്, അസൈൻമെന്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ, വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് അഥവാ വ്യാസ്, അലുമ്നി പോർട്ടൽ, സ്വയംപ്രഭ ചാനൽ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, ഇങ്ങനെ 22 ലിങ്കുകൾ നമുക്ക് ഇതിന്റെ അകത്തേക്ക് നൽകുന്നു. അതിൽ പ്രത്യേകം എഴുതിയെടുത്തോളൂ, അഡ്മിഷൻ എന്നുള്ള ലിങ്കിലേക്കാണ് താങ്കൾ പോകേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അഡ്മിഷൻ എന്നുള്ള ലിങ്കിലേക്ക് പോവുക. അവിടെ നോ യുവർ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് കൃത്യമായി അതിന്റെ സെന്ററിൽ കൊടുത്തിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം, അപ്ലിക്കേഷൻ സമ്മറി ചെക്ക് ചെയ്യാത്തതാണ് ഇതുപോലുള്ള ഓരോരുത്തർക്കും സംഭവിച്ച പ്രശ്നങ്ങൾ. ഞാൻ ആ വീഡിയോ, ആ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ കേൾപ്പിക്കാം. ചെയ്യേണ്ടത് എനിക്ക് നെറ്റ് വേണ്ടി അപ്ലൈ ചെയ്യാൻ പഠിച്ചാണ്. നമസ്കാരം, എന്റെ പേര് സഹദ്. ഇഗ്നോ ലീവർഷൻ പി ജിക്ക് അപ്ലൈ ചെയ്തിരുന്നു, പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോ എന്റെ കൂടെ ഇംഗ്ലീഷിന് എഴുതർക്കൊക്കെ കൺഫേമേഷൻ ഇമെയിലൊക്കെ വന്നു, എനിക്കത് വന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത് അവിടെ കൺഫേമേഷൻ ഇത് കാണുന്നില്ല. എന്റെ രജിസ്റ്റേർഡ് യൂസറേയും പാസ്വേഡും നോക്കിയിട്ട് കൺഫേമേഷൻ കാണുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഒഫീഷ്യൽ സൈറ്റിൽ പോയി പരിശോധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പരിശോധിച്ച രീതി വ്യത്യസ്തമായത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ അഡ്മിഷന്റെ ഇതിലെ നോ യുവർ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, പ്രോഗ്രാം കോഡ് കൊടുത്താൽ കൃത്യമായി ഇവിടെ മനസ്സിലാവും. ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ ഒന്ന് ഇവിടെ കാണിച്ചു തരാം. 145960 161 ആദ്യത്തെ നാലക്കം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇത് 2014 ജൂലൈയിൽ ഞാൻ എടുത്തിട്ടുള്ള അഡ്മിഷൻ ആണ്, MSc CFT എന്നുള്ള പ്രോഗ്രാമിന്. അതിലെ 92 38 എന്നുള്ള ക്യാപ്ചർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അവിടെ എന്റെ ഡീറ്റെയിൽ ഇവിടെ നമുക്ക് വരുന്നത് കണ്ടു, പ്രോഗ്രാം ഈസ് ഓവർ, എൻറോൾമെന്റ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട്. കാരണം ഞാൻ അത് കഴിഞ്ഞ അഡ്മിഷൻ എടുത്തു, സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞതാണ്. ഈ അഡ്മിഷൻ വാങ്ങി സർട്ടിഫിക്കറ്റ് എല്ലാം കഴിഞ്ഞതാണ് ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ, ഈ ഒരു സ്റ്റാറ്റസിലാണ് അദ്ദേഹവും നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം നിൽക്കാനുള്ള കാരണം വളരെ സിമ്പിൾ ആണ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന്റെ അഡ്മിഷൻ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇഗ്നോയിലെ അഡ്മിഷൻ ഇനിയും പൂർത്തിയായിട്ടില്ല. ഇഗ്നോയിലെ അഡ്മിഷൻ പൂർത്തിയാകാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയേണ്ടതുണ്ട്. അതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ താങ്കൾക്ക് ചെയ്തു തരും. ലഭിക്കാത്ത സംഗതികൾക്ക് ഉത്തരം എങ്ങനെ കിട്ടും എന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ലഭിക്കാത്ത സംഗതികൾക്കുള്ള ഉത്തരങ്ങൾ നൽകാനാണ് എന്നെ പോലുള്ള ആളുകൾ താങ്കളുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള വർത്തമാനവുമായി വരുന്നത്. ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകാം. എന്തായിരിക്കും മെസ്സേജ് വന്നിട്ടുള്ളത്? ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം കാണിച്ചു തരാം, ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ഡിസ്ക്രിപ്പൻസി എന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഡിസ്ക്രിപ്പൻസി, ഡിസ്ക്രിപ്പൻസി ഇവിടെ കണ്ടില്ലേ, കൺട്രോൾ നമ്പർ, അത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. കോഴ്സിന് നിങ്ങൾ ഏതിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ റീജിയണൽ സെന്റർ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. പ്രോഗ്രാം സ്റ്റഡി സെന്റർ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. അഡ്മിഷന്റെ നിലവിലുള്ള സ്റ്റാറ്റസ്, ഇവിടെ ഞാൻ ഉദാഹരണത്തിന് എടുക്കുന്നത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അഡ്മിഷൻ ക്യാൻസൽ ആയത് എന്തുകൊണ്ട്? അഡ്മിഷൻ ക്യാൻസൽ അഡ്മിഷന്റെ അത് അപ്രൂവ് ആയിരിക്കുന്നു, ആരോ റിക്വസ്റ്റ് കൊടുത്തു അത് ക്യാൻസൽ ചെയ്യും എന്ന്. ആരുമല്ല, ഒഫീഷ്യൽസ് തന്നെയാണ്, റീജിയണൽ സെന്ററിലെ ഒഫീഷ്യലാണ് അത് ക്യാൻസൽ ചെയ്യൂ എന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് ക്യാൻസൽഡ് ഓൺ 26/10/2003 അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു.